വയനാട്ടിലേക്കാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു കടുവ കൂട്ടിൽ കുടുങ്ങിയിരുന്നു. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുന്നുണ്ട് അവിടെ. അതേത് വിഷയത്തിലാണ് എന്ന് നോക്കാം. വയനാട് പനവല്ലിയിലാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. പക്ഷേ ഈ കടുവയെ വനത്തിൽ വിടരുത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മേഖലയിൽ ഇനിയും കടുവകളുണ്ടെന്നും അതിനാൽ വനംവകുപ്പ് സ്ഥാപിച്ച മറ്റ് കൂടുകൾ ഉടൻ മാറ്റരുത് എന്നും നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ കടുവകളുടെ എണ്ണം 7 ആയതോടെ മൃഗശാലയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. ഒടുവിൽ പനവല്ലിയിലെ കടുവകളിൽ ഒന്ന് കൂട്ടിലായി. നേരത്തെ വനംവകുപ്പ് പിടികൂടുകയും പിന്നീട് വനത്തിൽ തന്നെ തുറന്നുവിടുകയും ചെയ്ത നോർത്ത് വയനാട് 5 എന്ന കടുവയാണ് ഇതെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഈ കടുവയെ വീണ്ടും വനത്തിൽ തന്നെ തുറന്നുവിടരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണത്തിനെ പിടിച്ചാൽ അതുപോലെ എത്ര ഉണ്ട്, നമ്മളെ ആ ഭാഗത്ത് തന്നെ കടുവയുണ്ട്. അതിനെ പിടിച്ചൊന്നും ഇല്ല, നമുക്കൊന്ന് പുറത്തിറങ്ങിയാൽ നമ്മുടെ പറമ്പിലോ എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സന്ധ്യയാകുമ്പോൾ വാതിലടച്ചകത്ത്, പകലിരിക്കുകയാണെങ്കിൽ വാതിലടച്ചകത്തായിരിക്കുന്നത്. ഇത് എതിലേ വന്ന് കയറുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇനി കടുവേനെ ഇവിടെ പ്രദേശത്ത് ഇവിടെ എങ്ങും വിടരുത്. അങ്ങനെ ഇനി കടുവേനെ അങ്ങ് വിടുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ കൊന്നോട്ടെ, അത്രയേ എനിക്ക് പറയാനുള്ളൂ. യശോദ പങ്കുവയ്ക്കുന്നത് ഇന്നാട്ടുകാരുടെ എല്ലാം ആശങ്കയാണ്. കടുവകളിൽ ഒന്ന് കൂട്ടിലായിട്ടുണ്ട് എങ്കിലും അതൊന്നും ആശ്വാസത്തിന് വക നൽകുന്നില്ല. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന 3 കടുവകൾ ഇനിയും കൂട്ടിലാകാൻ ഉണ്ടെന്ന് പനവല്ലിക്കാർ പറയുന്നു. കടുവയെ കാട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഈ അടുത്ത പ്രദേശത്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും വന്ന് ഇവിടെ വന്ന് ശല്യം ചെയ്യുമെന്നും നാശനഷ്ടങ്ങൾ വരുത്തുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തോളമായി ഇതിൻ്റെ ശല്യം തുടങ്ങിയിട്ട്. കടുവ മാത്രമൊന്നുമല്ല, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആന ഇപ്പോൾ മുതൽ ഇങ്ങോട്ട് പന്നി മാന എല്ലാ മൃഗങ്ങളുടെയും ശല്യമുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ 2 മാസത്തോളമായിട്ട് ഏറ്റവും വലിയ അസഹ്യമായിട്ട് വന്നിരിക്കുന്നത് കടുവയുടെ ശല്യമാണ്. ഇന്നലെ കൂട്ടിലായ കടുവയുടെ പ്രായം 12 വയസ്സാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പല്ലുകൾ കൊഴിഞ്ഞിട്ടുണ്ട്. ഇതാകാം ഇര തേടാൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതെന്നാണ് നിഗമനം. വെറ്റിനറി ഡോക്ടർമാർ കടുവയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അതിനാൽ കാട്ടിൽ വിടാനുള്ള നീക്കം ഉണ്ടാകില്ലെന്നാണ് വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. വനംവകുപ്പിന് കീഴിലുള്ള കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ നിലവിൽ കടുവകളുടെ എണ്ണം പരമാവധിയായി. ജില്ലയിൽ പനവല്ലിയിൽ മാത്രമല്ല കടുവ പ്രശ്നം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരി വാഗേരിയിൽ കടുവ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി. ഇവിടെ വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും കടുവകൾ പിടിയിലായാൽ കുപ്പാടിയിൽ സംരക്ഷിക്കുക എന്നത് പ്രായോഗികമല്ല. അതിനാൽ 2 കടുവകളെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മാറ്റാനാണ് ശ്രമം. തൃശൂർ പുത്തൂരിൽ മൃഗശാല പ്രവർത്തനം തുടങ്ങുമ്പോൾ അവിടേക്കും കടുവകളെ മാറ്റാൻ ആകുമെന്നാണ് പ്രതീക്ഷ. വയനാട്ടിൽ ജനവാസ മേഖലയിലെ കടുവ സാന്നിധ്യം തുടർച്ചയാവുകയാണ്. ജനങ്ങളുടെ പ്രതിഷേധം വനംവകുപ്പിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ നിലവിൽ 7 കടുവകളുണ്ട്. ഇവയെ മൃഗശാലകളിലേക്ക് മാറ്റാനുള്ള അനുമതി തേടി കാത്തിരിക്കുകയാണ് വനംവകുപ്പ്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഇങ്ങനെ വനത്തിൽ വിടുന്ന കടുവകളൊക്കെ തിരിച്ചിറങ്ങുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ കടുവകൾ ഒരു മേഖലയിൽ വസിക്കില്ല എന്ന് വിദഗ്ധരും വ്യക്തമാക്കുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു ജനിച്ച മുതൽ ഇന്ന് വരെ ശല്യം ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്ന് തന്നെ കടുവനെ പിടിക്കുന്നു, നേരെ കൊണ്ടുവന്നു പുഞ്ചവേലി ആ ഇതിലേക്ക് കൊണ്ടുപോയി വിടുന്നു. ഇത് തന്നെയാണ് ഇവരുടെ വീട്. രാത്രി ഒരു 2 മണിക്ക് ശേഷമാണ് ഇവർ കൂട് വണ്ടി മൂടിക്കെട്ടിയിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവിടുന്നത്. കടുവേൻ്റെ മാത്രമല്ല, കുരങ്ങായാലും വേറെ ശല്യം, പന്നി അത്രയും, പന്നി അങ്ങനെ, ആന, എല്ലാം മൊത്തം കൊണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റാതെ അവസ്ഥയായിപ്പോൾ. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, രാത്രി ആയാൽ പുറത്തിറങ്ങാനേ പറ്റില്ല. ആന, കടുവ, ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് വരുന്നുണ്ട്. അതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ കുരങ്ങ് ശല്യമാണ്. കുരങ്ങ് ശല്യം കാരണം ഇവിടെ ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ഒരു വിളക്കും വിവേചനമില്ലാതെ കണ്ടമാനം നശിപ്പിക്കുന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ഭയപ്പെട്ടിട്ട് കിടന്നുറങ്ങാൻ നിവൃത്തിയില്ലാണ്ട് രാത്രി കൂടുതൽ പട്ടി ഉറക്കുമ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങും. അപ്പോൾ പിള്ളേർ ചീത്ത പറയും, അമ്മ ഇറങ്ങരുത്, കടുവയുണ്ട് വന്നിട്ട്. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതും വരുന്നതും ഇങ്ങനെയൊക്കെയാകുമ്പോൾ നമുക്കതിൽ വലിയൊരു വിഷമമുണ്ട്. ഈ 3 കടുവകളെയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ പുറത്ത്
സമാധാനമായിട്ട് ഇറങ്ങി നടക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. എല്ലാവരും ആശങ്കയിലാണ്, കുട്ടികൾ സ്കൂളിൽ പോകാനും എല്ലാവർക്കും പേടി. നമ്മളൊക്കെയാണെങ്കിൽ തോട്ടത്തിൽ പോയിട്ട് ഒരു പണിയെടുക്കാൻ വരെ ഭയമാണ്. നേരത്തെ നൽകിയ വിലക്കയറ്റ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പയർവർഗ്ഗങ്ങൾക്ക് വൻ വിലക്കയറ്റമാണ്, നല്ല അരിക്കും 50 കിലോയ്ക്ക് വില എന്നിങ്ങനെ ആ വിലക്കയറ്റ വാർത്തയിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്.